المساجيون أشرف الخلق محمد رسول الله بمرش كان ويندي بستغى ميدي يدى مرق أبسانم يلدي يلدي يتيد يبريان محمد نبي صلى الله عليه وسلم يلدى بفتر مايا جيبنا التبتي ورني كان يديك التنكول نيولو ينجل يبي يمرش كان بين يلدتا ويولو أنغنا تنيا ورشير تلوم أبري برجل بيتش ووري برجل نمبر بويتل لنماتر ملا كانت برتنا بمرشش وندر يهن ميدي آركم هذا كانت برتنا بچي موسى كان يدي لانو ينو وائنا كاركو توني پيكان لنا كرينة تلا دنگل نوكو يدل پراجي پتا مادیمم جنوري 29 تنو وچمنا جنوري 29 نيارا ايچ مادیمم يبي ابو بكر مسلی آرد منوخر مايا چطرم گرتو وند ادنگت بمرشش كانم کليا كانم ويندي يدي پردچايا ينن كوريپل دنگل نوكو يدي يدي أبسان ما لعنهم سماهبك نريغنا يا رب ثرابهم توبيهم كنديتو ماذا برسنجة تنا أسهشودا برمايا برابرسنجل كتيتو يبي ور سادة أنا مسلية أنا كردي إنجيل نينغل كتتي كارتو تجور سنجارا أنا لطيفهم كارندوري السني مركسي يبي ور سنجدنا بيبابتين دميك سودا برمانة ഒരു കാലത്ത് ആരാരും അറിയാതെ ഒരു പള്ളിയിൽ മതാധ്യാപകനായി ഒതുങ്ങിക്കൂടിയ എപി ഇന്ന് കേരളത്തിലെ ഒരു വിഭാഗം മുസ്ലിം ജനസാമാന്യത്തിന്റെ കിരീടം വെക്കാത്ത രാജാവായതിന്റെ പിന്നിൽ ഈ വൈഭവം മാത്രമേ ഉള്ളൂ. ഇതിപ്പോ എപിനെ കുറ്റപ്പെടുത്തലോ മല്ലി പറയലോ മാധ്യമക്കാരന്റെ എഡിറ്റർക്ക് ഒരു പക്ഷേ കുറ്റപ്പെടുത്തിയതാണ് എന്ന് നിനക്ക് അയാൾ സമാധാനിക്കുന്നുണ്ടാവും. എന്നാൽ അത് കഴിഞ്ഞ് പിന്നീടിറങ്ങിയ 96 December 27 എ പി ഉസ്താദിനെ ഒന്നുകൂടെ കോലം കെടുത്തിക്കൊണ്ട് ഇവർ ലേഖനം എഴുതാൻ തീരുമാനിച്ചു. ഉസ്താദിന്റെ ഫോട്ടോവിന് പകരം കാർട്ടൂര്, ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ തസ്ബീഹുമാലയും റബ്ബനാത്തിന ഫിദ്ദുന്യാസനയും ഫില്ലാഹിറത്തി ഹസനയും ശരിക്കും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള നല്ല ഒരു കാർട്ടൂൺ കൊടുത്തുകൊണ്ട് ഇതിന് നിങ്ങൾ നോക്കൂ. അവസാനം അവസാനം എപ്പിനെ പറയുകയാൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കണമെന്നില്ല. കാരണം അറേബ്യയിൽ ചെന്നാൽ അറബിയിലും ഡൽഹിയിൽ ചെന്നാൽ ഉറുദുവിലും കാരന്തൂരിൽ മലയാളത്തിലും ചിന്തിക്കുന്നത് കൊണ്ട് ഇന്നോളം കാന്തപുരം വെട്ടിൽ വീണില്ല. മറ്റേ മൊഴിയമാര് ഗൾഫ് ചെന്നാലും ബോംബെ ചെന്നാലും നാട്ടിലാലും ഉജ്ജാണ്ടി നീച്ചാൽ ഞാനൊന്ന് കുത്തിർക്കട്ടെ എന്ന് അതിലപ്പുറം ഒരക്ഷരം പഠിച്ചിട്ടില്ല എന്ന് പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിന്റെ സുവനീറിൽ തന്റെ സ്വന്തം പണ്ഡിതന്മാരെ ഹെമക്കുകയെന്ന് അവരെ പ്രസിഡന്റ് അസ്ഗരി തങ്ങൾ വിളിച്ചിട്ട് പോലും ഞങ്ങളെ ജില്ലാ സിറാജ് കറസ്പോണ്ടർ ഉമ്മനാക്ക സാധാരണ ഒരു നാടൻ മനുഷ്യനാണ് അയാൾക്ക് മനസ്സിലായി സിറാജിൽ പിറ്റേന്ന് എഴുതിയപ്പോഴാ മറ്റേ മൂലിയമാർ എഴുതാതുള്ളതെന്ന് കാട്ടിയാന്ന് പറഞ്ഞു കണ്ടു നോക്കിയത്. അപ്പൊ ചുരുക്കത്തിൽ കാന്തപുരം അങ്ങനെയല്ല. മാധ്യമം പറയുന്നു ഗൾഫിൽ ചെന്നാൽ അറബിയിലും ഡൽഹിയിൽ ചെന്നാൽ ഉറുദുവിലും കാരന്തൂരിൽ ചെന്നാൽ മലയാളത്തിലും ചിന്തിക്കുന്നത് കൊണ്ട് എന്ത് ജമാഅത്താരും മുജാഹിദുകളും അങ്ങനെയാ. ഒരു മയ്യത്ത് കൊണ്ടും പേരുകൊണ്ട് കേസറ്റ് കേട്ടി നിങ്ങൾ എന്ന് നാവ് കൊണ്ട് ചിന്തിക്കണം. ഒരു പറയുന്നതിന് ചിന്തിക്കാ, ചിന്തിക്കുന്നതിന് പറയാന്നാ ഒരു പറയാ നിനക്ക് പറഞ്ഞതാണ്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് എഴുതി എഴുതി പറയുന്നു സഹോദരന്മാരെ. എന്നാൽ കാന്തപുരത്തെ രാഷ്ട്രീയക്കാരനാണെന്ന് തെറ്റിദ്ധരി സാധിക്കുമോ? സാധിക്കുകയില്ല. ഇരുമ്പും കാന്തവും തമ്മിലുള്ള ബന്ധമാണ് രാഷ്ട്രീയവും കാന്തപുരവും എന്ന് ആരോപണക്കാർക്കുണ്ടോ അറിയും, ആരോപണക്കാരുണ്ടോ അറിയുന്നു. കാന്തം ഇരുമ്പിനെ ആകർഷിക്കും, എന്നാൽ കാന്തം ഇരുമ്പല്ല. അതേപോലെയാണ് കാന്തപുരം അദ്ദേഹം രാഷ്ട്രീയക്കാരെ ആകർഷിക്കും, എന്നാൽ കാന്തപുരം രാഷ്ട്രീയക്കാരനല്ല. എന്ന് വെച്ചാൽ മർക്കസിനെയും സുന്നികളെയും ആര് സഹായിക്കുമോ അവരെ കാന്തപുരം തിരിച്ചു സഹായിക്കും. ഇതല്ലാത്ത ഒരു രാജ്യം
രാഷ്ട്രീയം കാന്തപുരത്തിലില്ല എന്ന് മാധ്യമം 98-96 ഡിസംബർ 27 വെള്ളിയാഴ്ച എഴുതുമ്പോൾ അല്ലയോ എന്റെ മൂല്യമാരെ, ഈ കാന്തപുരത്തെയാണോ നിങ്ങൾ നാല് അസൂയാലുക്കൾ കൂടിയിട്ട് ഒനപ്പോലാകണേ ഒനപ്പോലാകണേ എന്ന് വിചാരിച്ച് നിങ്ങൾ ഈ അസൂയ പ്രചരിപ്പിക്കുന്നത്? ഇതൊന്നും വരപ്പോവുകയില്ല. മാർക്കസിൽ നിങ്ങളെ ഒരു കുഞ്ഞ നിങ്ങളെ പ്രവർത്തകനെ ഞങ്ങൾ തല്ലി എന്ന് പറഞ്ഞ് നാല് കുട്ടികൾ ജാതി നടത്തിയോക്കിയല്ലോ. എന്തുണ്ടായി കേരളത്തില്? രാവിലെ പത്രം വായിക്കണ സാധാരണക്കാരൊക്കെ ചോദിച്ചു, എവിടുന്നാ നമ്മളെ ആൾക്കാരെ മറ്റോര് തച്ചത്? അത് ഓല കോളേജിനാ. അപ്പൊ ഇവർ ചോദിക്ക, എന്തിനാ ഈ ഹെമുക്ക് ഓല കോളേജിക്ക് പോയി? എന്ത് കാട്ടിയാ ഒരു ചായ? ഇയാള് പീഡിയെന്ന് രാവിലെ പറയാം. ചായ കുടിക്കാൻ വന്നാണ് രാവിലെ മലപ്പുറത്തൊരു കാക്ക. അപ്പോഴാ പത്രം വായിക്കുന്നത് ഏപ്പിക്കാർ ഇക്കക്കാരെ തച്ചോ. അപ്പൊ കഥ അറിയാത്ത വയസ്സൻ ചോദിക്ക, എവിടുന്ന തച്ചത്? ഓന കോളേജിന്ന. അപ്പൊ ഇയാൾ ഉണ്ടാക്കിയാ ഒരു ചായ? എത്തിനാ ഈ നമുക്ക് ഓന കോളേജിക്ക് പോയത്? ഇങ്ങനെ നിങ്ങളെ എല്ലാ പ്രചരണങ്ങളും ഇവിടെ നിലനിന്നിട്ടുള്ളൂ, അല്ലാത്ത ഒരു പ്രചരണവും ഇവിടെ നിലപ്പോവുകയില്ല എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ട് ബഹുമാനപ്പെട്ട കാന്തപുരം എപ്പി അബൂബക്കർ മുസ്ലിയാരിൽ ഞങ്ങൾ കണ്ടെത്തിയ ആശയം, ഞങ്ങൾ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ മുസ്ലിം കേരളം കണ്ടെത്തിയ ആദർശം, മുസ്ലിം ഇന്ത്യ കണ്ടെത്തിയ ആദർശം, ലോക മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം, അതുമായി പോകുന്ന ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ഇമാതിരിയുള്ള പ്രചരണങ്ങൾക്കോ പ്രവർത്തനങ്ങൾക്കോ സാധിക്കുകയില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി സർവാസൂയാലുക്കൾക്കും അസൂയ തീർത്തു കൊടുത്ത് അള്ളാഹു ഹിദായത്ത് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു.